വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാടമുട്ട വെച്ചിട്ട് ഒരു മുളക് പുരട്ടിയതാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കാടമുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് ഇടുന്നുണ്ട്. ഇത് പുഴുങ്ങിയതിന് ശേഷം നന്നായി തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഇപ്പം ഞാൻ പുഴുങ്ങാനിട്ടിട്ടുണ്ട്, അതൊന്നും ആയി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട, ഞാനിപ്പോൾ ചുമ്മാ ഒന്ന് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ എരിവ് കുറച്ച് കുറവായിരിക്കും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ ഇട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്ര തന്നെയാണ് വേണ്ടുള്ളൂ. ഇതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ പിന്നെ ഇതിന് പകരം ചെറിയുള്ളിലേക്ക് ഇട്ടിട്ടും ചെയ്യാം, അതല്ലാതെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റാണ്. ആ മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും ഇത്. അപ്പോൾ കണ്ടോ, ഇത്രയും മാത്രം മതി. നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളി ഡിഷുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.